हेलो फ्रेंड्स, पाला चाइनीस ब्लॉगिलേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ പബ്ജി ഉൾപ്പെടെയുള്ള 118 ആപ്ലിക്കേഷനുകൾ കൂടി ഇന്ത്യ നിരോധിച്ചതോടെ ചൈനീസ് കമ്പനികൾക്ക് നേരിട്ടത് വൻ തിരിച്ചടിയാണ്. പബ്ജി നിരോധനം വന്നതിന് ശേഷം ആദ്യ ദിവസം തന്നെ ടെൻസെൻറ്റിന് വിപണി മൂല്യത്തിൽ $1,400 കോടി ഏകദേശം നമ്മുടെ 1.2 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പബ്ജി നിരോധിച്ചതിന് ശേഷം ടെൻസെൻറ്റ് ഓഹരികൾ 2% ഇടിഞ്ഞിരുന്നു. വ്യാഴാഴ്ച വ്യാപാരം തുടങ്ങിയ ഉടനെ തന്നെ ഈ ഓഹരികൾ വളരെയധികം ബാധിക്കപ്പെട്ടു. ഏകദേശം 175 ദശലക്ഷം ഇൻസ്റ്റാളുകളുള്ള പബ്ജി മൊബൈലിൻ്റെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ. ഒരു ദക്ഷിണ കൊറിയൻ ഗെയിമിംഗ് കമ്പനിയാണ് ആദ്യമായി പബ്ജി സൃഷ്ടിച്ചതെങ്കിലും ചൈനയിലെ ഏറ്റവും വലിയ ഗെയിമിംഗ് കമ്പനികളിലൊന്നായ ടെൻസെൻ്റാണ് ഇത് മൊബൈൽ പതിപ്പ് കൊണ്ടുവന്നത്. ഹോങ്കോങ് വിപണിയിൽ വ്യാഴാഴ്ച വ്യാപാരം തുടങ്ങുമ്പോൾ ടെൻസെൻ്റ് ഓഹരി വില $71 ആയിരുന്നുവെങ്കിൽ അത് ക്ലോസ് ചെയ്തപ്പോൾ ₹69 താഴ്ന്നു. അങ്ങനെ ഇന്ത്യക്കിട്ട് പണി കൊടുക്കാൻ ശ്രമിച്ച ചൈനയ്ക്ക് ചെറിയ തോതിലൊരു പണി കൊടുക്കുവാൻ നമുക്കും സാധിച്ചു. പബ്ജിയിലെ 10% ഓഹരികളും ടെൻസെൻറ്റിൻ്റെ കൈവശമാണ്. പബ്ജിയുടെ മൊത്തം വിപണിയുടെ 24% ഇന്ത്യയിലാണ്. ഇത് രണ്ടാം തവണയാണ് ആപ്ലിക്കേഷൻ നിരോധനത്തെ തുടർന്ന് ടെൻസെൻറ്റിൻ്റെ ഓഹരി വില ഇടിയുന്നത്. കഴിഞ്ഞ മാസം അമേരിക്ക വിചാറ്റ് നിരോധിച്ചതോടെ ടെൻസെൻറ്റിൻ്റെ ഓഹരി വില 10% വരെ ഇടിയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 118 ചൈനീസ് ആപ്ലിക്കേഷനുകളുടെ പട്ടികയിൽ ഷവോമിയുടെ ഷെയർ ഷേവ് എന്നിവയും ഉൾപ്പെടുന്നു. ലഡാക്കിൽ ചൈനയുമായുള്ള പുതിയ അതിർത്തി സംഘർഷങ്ങൾക്കിടയിലാണ് ഈ കനത്ത നടപടി. അതിർത്തിയിലെ സംഘർഷ സാഹചര്യത്തിൽ ചൈനീസ് സാങ്കേതിക സ്ഥാപനങ്ങളെ നിരോധിച്ച് പ്രതിരോധിക്കലാണ് ഇന്ത്യയുടെ നീക്കം. താങ്ക് യു ഫ്രണ്ട്സ്.